കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിലും വന അതിർത്തികളിലും വനംവകുപ്പിന്റെ രഹസ്യ നിരീക്ഷണം. വിവിധ തരം കുരുക്ക് ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് പരിശോധന. കുരുക്കുകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം കാട്ടുമൃഗങ്ങളെ പ്രതിരോധിക്കുവാൻ സ്ഥാപിച്ച വൈദ്യവേലിയിൽ നിന്നും ഷോക്കേറ്റ് കർഷകൻ മരിച്ച പശ്ചാത്തലത്തിലാണ് അതിർത്തി മേഖലകളിലെ പരിശോധന. അതിർത്തി മേഖലകളിലും വന അതിർത്തികളിലും വന്യമൃഗങ്ങളെ പിടികൂടുവാൻ വിവിധ തരം കുരുക്കുകൾ അനധികൃതമായി സ്ഥാപിക്കുന്നതായാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. ചൂണ്ടവള്ളി, ക്ലച്ച്, ബ്രേക്ക് കേബിളുകൾ തുടങ്ങിയവയാണ് വ്യാപകമായി കുരുക്കുണ്ടാക്കുവാനായി ഉപയോഗിക്കുന്നത്. ഇതിനോടൊപ്പം ഇരുമ്പ് ചെമ്പ് കമ്പികളിൽ വൈദ്യുതി കടത്തിവിട്ടും മൃഗങ്ങളെ പിടികൂടുന്നുണ്ട്. പ്രധാനമായും കാട്ടുപന്നി, മുയൽ, കേഴയാട്, മാൻ, കൂരൻ തുടങ്ങിയ മൃഗങ്ങളെയാണ് വേട്ടയാടുന്നത്. ഇതിനോടൊപ്പം ചിലയിടങ്ങളിൽ വാരിക്കുഴികളും നിർമ്മിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൃഷിഭൂമികളിൽ അനധികൃതമായി കുരുക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളതായി വനം വകുപ്പിന് വിവരം ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുന്നത്. കുരുക്കുകൾ കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുവാനാണ് നീക്കം. നിലവിൽ ഇത്തരം കുരുക്കുകളിൽപ്പെട്ട് മൃഗങ്ങൾ ചാവുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥലമുടമയ്ക്കെതിരെ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തി കേസെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേസമയം വൈദ്യുതി ലൈനുകളിൽ നിന്നും അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് കുരുക്കുകൾ നിർമ്മിക്കുന്നതായുള്ള വിവരത്തെ തുടർന്ന് അതിർത്തി മേഖലകളിൽ KSEB നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഇതേസമയം വിഷയത്തിൽ കർഷകരുടെ പ്രതിഷേധവും ശക്തമായി ഉയരുന്നുണ്ട്. വിവിധ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷി ചെയ്ത് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഹൈറേഞ്ചിലുള്ളതെന്ന് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുവാൻ വിവിധങ്ങളായ മാർഗങ്ങൾ കാലാകാലങ്ങളായി കർഷകർ സ്വീകരിച്ചു വരുന്നതുമാണ്. ഇതിനെതിരെ നിയമ നടപടിയുമായി എത്തിയാൽ ശക്തമായ പ്രതിഷേധം വനം വകുപ്പിന് നേരിടേണ്ടി വരുമെന്നാണ് കർഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കമ്പമട്ട്.